നമസ്കാരം, ഞാൻ സുമേഷ് മാർക്കോ പോളോ. കാണം വിറ്റും ഓണം ഉണ്ണണം എന്നായിരുന്നു പണ്ടുകാലത്തെ പഴഞ്ചൊല്ല്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ആ പഴഞ്ചൊല്ലിപ്പോൾ അപ്രസക്തമായിരിക്കുന്നു. നാണം വിറ്റും ഓണം ഉണ്ണണം എന്നതാണിപ്പോൾ കേരളത്തിൻ്റെ അവസ്ഥ. ഇത്തവണത്തെ ഓണം സന്തോഷത്തിൻ്റേതാകരുതെന്ന ചിലർക്ക് നിർബന്ധമുണ്ടായിരുന്നു എന്നാണ് സെക്രട്ടേറിയറ്റിലെ വനിതാ കൂട്ടായ്മയിൽ നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ സഖാവ് പറഞ്ഞത്. അദ്ദേഹം അങ്ങനെ പറഞ്ഞത് കരിമണൽ ഇടപാടിലെ മാസപ്പടിക്കണക്ക് കുത്തിപ്പൊക്കിയ ആദായ നികുതി വകുപ്പിനെയും കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസിൽ മുൻമന്ത്രി എ സി മൊയ്തീനെ വലയെറിഞ്ഞു പിടിച്ച എൻഫോഴ്സ്മെന്റിനെയും ഉദ്ദേശിച്ചാകാനേ വഴിയുള്ളൂ. ഈ രണ്ടു കാര്യങ്ങൾ ഒഴിച്ചു നിർത്തിയാൽ ജനങ്ങളെ ആനന്ദത്തിൽ ആറാടിക്കാൻ എത്ര കാര്യങ്ങളാണ് കേരളത്തിലുണ്ടായത് എന്ന് പറഞ്ഞാലും പറഞ്ഞാലും തീരില്ല. ഗവർണർക്ക് ജോഡിക്കണക്കിന് ഓണക്കോടി കൊടുക്കുകയും ഓണാഘോഷത്തിന് ക്ഷണിക്കുകയും ഒക്കെ ചെയ്തെങ്കിലും അദ്ദേഹത്തിൻ്റെ മുഖത്തൊരു സന്തോഷമില്ല. അദ്ദേഹം വഴിക്ക് വരുന്ന ലക്ഷണം കാണുന്നുമില്ല. ഓണക്കിറ്റിൻ്റെ കാര്യത്തിലും ജനത്തിന് സന്തോഷം തന്നെയാണ്. മുമ്പൊക്കെ 1,87,00,000 പേർക്ക് ഓണക്കിറ്റ് കൊടുത്തെങ്കിലും ഇപ്പോഴത് 6,00,000 കുറച്ചിരിക്കുന്നു. ബാക്കിയുള്ളവരുടെ എല്ലാം ദാരിദ്ര്യമൊക്കെ മാറി എല്ലാവരും സമ്പദ് സമൃദ്ധിയിൽ കഴിയുകയാണെന്ന് കരുതിയെങ്കിൽ നിങ്ങൾക്ക് തെറ്റി. പൊതുഖജനാവ് കാലിയാണ്. അവിടുന്നും ഇവിടുന്നും എന്തിന്? തമിഴ്നാട്ടിൽ നിന്ന് ആഴ്ചപ്പിരിവിന് വരുന്ന ഭൂതലിംഗം അണ്ണാച്ചിയുടെ കയ്യിൽ നിന്ന് പോലും വട്ടിപ്പലിശയ്ക്ക് കടമെടുത്താണ് ഓണം ഒരുവിധം ഒപ്പിക്കുന്നത്. ആഴ്ചപ്പിരിവ് മുടങ്ങുന്നതോടെ അണ്ണാച്ചിയുടെ തനി സ്വരൂപം കാണാനിരിക്കുന്നതേയുള്ളൂ. ഇന്നലെ വരെ കൊടുത്തു തീർത്തത് 15% ഓണക്കിറ്റുകളാണ്. ബാക്കി കൊടുക്കാതിരിക്കുന്നത് ഇല്ലാത്തത് കൊണ്ടല്ല, കുറേശ്ശെ കുറേശ്ശെ കൊടുക്കുമ്പോൾ കിട്ടുന്നവർക്കൊരു സന്തോഷം. അവരുടെ മുഖത്തെ ആ സന്തോഷം കാണാൻ വേണ്ടി മാത്രമാണ് കിറ്റ് കുറേശ്ശെ കൊടുക്കുന്നത്. ജനങ്ങൾക്കും അത് സന്തോഷമാണ്. കാരണം രാവിലെ ഉണരുന്നത് തന്നെ കിറ്റ് വാങ്ങാൻ റേഷൻ കടയിൽ പോകാമല്ലോ എന്നോർത്തിട്ടാണ്. അതുകൊണ്ട് രാവിലെ എഴുന്നേറ്റ് പല്ലു തേച്ച് കാപ്പിയോ പഴങ്കഞ്ഞിയോ കുടിച്ച് റേഷൻ കാർഡുമെടുത്ത് ഒരൊറ്റ പോക്കാണ് റേഷൻ കടയിലേക്ക്. റേഷൻ കടയിൽ പോകുമ്പോൾ സഞ്ചി വേണ്ടേ എന്ന ന്യായമായ സംശയം നിങ്ങൾക്കുണ്ടാകാം. കുറ്റം പറയാൻ പറ്റില്ല. സഞ്ചി വേണ്ടേ വേണ്ട. 3 കിലോ തൂക്കമുള്ള 13 ഇനം സാധനങ്ങൾ 16 രൂപ വിലയുള്ള സഞ്ചിയിലിട്ട് തരുമ്പോൾ എന്തിനാണ് വീട്ടിൽ നിന്ന് സഞ്ചിയും ചുമന്നുകൊണ്ട് പോകുന്നത്? അതിൻ്റെ ആവശ്യമേ ഇല്ല. എന്തായാലും രാവിലെ റേഷൻ കടയിൽ ചെല്ലുന്നു, കിറ്റ് വാങ്ങാൻ വന്നു നിൽക്കുന്ന മറ്റുള്ളവരുമായി ഓണവിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നു. കിറ്റ് കിട്ടില്ലെന്ന് ഉറപ്പാകുന്നതോടെ പിറ്റേന്ന് കിറ്റ് കിട്ടുമെന്നുള്ള പ്രതീക്ഷയോടെ നേരെ വീട്ടിലേക്ക് വെച്ചുപിടിക്കുന്നു. പിറ്റേന്നും സ്ഥിതി ഇതൊക്കെ തന്നെയാണ്. കൂട്ടായ്മയുടെയും പ്രതീക്ഷയുടെയും ഒക്കെ കാലമാണ് ഓണം എന്ന് പറയുമ്പോൾ ഇത്രയ്ക്ക് പ്രതീക്ഷിച്ചിരുന്നില്ല. ഈ 13 ഇനമുള്ള കിറ്റിലെ ഓരോ സാധനങ്ങളും ഓരോ ദിവസങ്ങളിലായി കൊടുത്തിരുന്നെങ്കിൽ ആളുകൾക്ക് അതൊരു പ്രതീക്ഷയാകുമായിരുന്നു. അവരുടെ സന്തോഷം 10 മടങ്ങ് കൂടുകയും ചെയ്യുമായിരുന്നു. പുതുപ്പള്ളിയിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നതുകൊണ്ട് കിറ്റ് വിതരണം നിർത്തിവെക്കാൻ തിരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ ഉത്തരവുണ്ട്. അതുകൊണ്ട് പുതുപ്പള്ളിക്കാർക്ക് ഈ സന്തോഷം വിധിച്ചിട്ടില്ല. അതവരുടെ വിധി. കേരളത്തിലെ പൊതുഖജനാവിലെ അവസ്ഥ കണ്ടിട്ട് ഇക്കൊല്ലത്തോടുകൂടി കിറ്റിൻ്റെ കാറ്റ് പോകുമെന്നാണ് എൻ്റെ ഒരു കണക്കുകൂട്ടൽ. കിറ്റില്ലാതെ വോട്ട് ചെയ്യാനുള്ള പരിശീലനം പുതുപ്പള്ളിയിൽ നിന്ന് തുടങ്ങുകയാണെന്ന് പറഞ്ഞാൽ അതും ശരിയാണ്. വേണമെങ്കിൽ അങ്ങനെയും പറയാം. ആനുകൂല്യം കിട്ടാതെ മരിച്ചുപോയ 70,000 പെൻഷൻകാരുടെ കുടുംബങ്ങൾക്കും പ്രതീക്ഷയ്ക്ക് ഒരു കുറവുമില്ല. അനുവദിക്കുന്ന മുറയ്ക്ക് അനന്തരാവകാശികൾക്ക് പണം നൽകുമെന്ന് പിണറായി സഖാവിൻ്റെ സർക്കാർ ഉറപ്പ് പറഞ്ഞിട്ടുമുണ്ട്. എന്ന് അനുവദിക്കും എന്ന ചോദ്യത്തിന് ഇവിടെ പ്രസക്തിയില്ല. അവരുടെയൊക്കെ പ്രതീക്ഷ അവർ പെൻഷൻ പ്രായമായി കഴിഞ്ഞും നിലനിൽക്കാനാണ് സാധ്യത. ഹാപ്പിനെസ് സ്ഥിരമായി നിലനിൽക്കുന്ന സംസ്ഥാനമായി അടുത്ത 25 കൊല്ലം കൊണ്ട് കേരളത്തെ മാറ്റിയെടുക്കുമെന്നാണ് മുഖ്യമന്ത്രി പറയുന്നത്. അതിനിപ്പോൾ 25 കൊല്ലമൊന്നും പോകേണ്ട കാര്യമില്ല. ഇപ്പോൾ തന്നെ കഞ്ചാവിൻ്റെയും MDMA യുടെയും LSD സ്റ്റാമ്പിൻ്റെയും ഒക്കെ ഉപയോഗം വളരെ കൂടുതലാണ് കേരളത്തിൽ. നീലച്ചെടേൻ്റെ 2 ചുരുൾ പുക അകത്ത് ചെല്ലേണ്ട താമസം വലിക്കുന്നവൻ ഹാപ്പിയായിരിക്കും. എന്നും വലിച്ചുകൊണ്ടിരുന്നാൽ അത്രയും ഹാപ്പിനെസ് ആയിരിക്കും. പിന്നെന്തിനാണ് 25 വർഷം? ബംഗാളിൽ ഹാപ്പിനെസ് ഉദ്ദേശിച്ച നിലവാരത്തിലെത്തിക്കാൻ വേണ്ടി വന്നത് 35 കൊല്ലമാണ്. എന്തായാലും കേരളത്തിൽ അത്രയും വേണ്ടി വരില്ല എന്നാണ് എൻ്റെ ഒരു നിഗമനം. സെക്രട്ടേറിയറ്റ് കൂടി പണയം വെച്ചാലും കരകയറാൻ പറ്റാത്ത അവസ്ഥയിലാണ് കേരളമെന്നാണ് മുൻ മന്ത്രി കൂടിയായ സി ദിവാകരൻ പോലും പറയുന്നത്. അതാണ് പറഞ്ഞത്, കാണം വിറ്റും ഓണം ഉണ്ണണം എന്നത് പഴയകാലം, ഇപ്പോൾ നാണം വിറ്റും ഓണം ഉണ്ണണം എന്ന് പറയുന്നതായിരിക്കും കൂടുതൽ ശരി. എന്തായാലും കാണം വിറ്റും നാണം വിറ്റും കോണകം വിറ്റുമൊക്കെ ഓണം ആഘോഷിക്കുന്ന നിങ്ങൾക്കെല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.